ഒപ്പമുണ്ടായിരുന്ന രണ്ട് ബോട്ടുകളെ കുറിച്ച് വിവരം കിട്ടിയെങ്കിലും മുങ്ങിപ്പോയ ആണ്ടവൻ തുണൈ എന്ന ബോട്ട് കണ്ടെത്താനായിട്ടില്ല. നാവികസേനയുടെ INS വിക്രാന്ത് ബോട്ടിനായി തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം ഹെലികോപ്റ്ററുകൾ തെരച്ചിലിന് ഉപയോഗിക്കുക ദുഷ്കരമാണ്. ബേപ്പൂരിൽ നിന്ന് 5-ാം തീയതി പുറപ്പെട്ട അജ്മൽ ഷാ എന്ന ബോട്ടിനെ കുറിച്ചും ഒരു വിവരവുമില്ല. ചുഴലിക്കാറ്റിന് മുൻപേ തന്നെ ഇതിലെ തൊഴിലാളികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. 15 തൊഴിലാളികളാണ് ഇതിലുള്ളത്. 10 തമിഴ്നാട് സ്വദേശികളും 5 ബംഗാൾ സ്വദേശികളും. ബേപ്പൂരിൽ നിന്ന് പോയ മിലാദ് എന്ന ബോട്ട് ഗോവൻ തീരത്ത് നിന്ന് 7 നോട്ടിക്കൽ മൈലകളെ തകരാറിലായി കിടക്കുന്നതായി വിവരം ലഭിച്ചു. ഇതിലും 15 തൊഴിലാളികളാണുള്ളത്. ഇവരെ രക്ഷപ്പെടുത്താൻ തീരസേനയുടെയും നാവികസേനയുടെയും അടിയന്തര സഹായം വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ അതോറിറ്റിയുമായും കോസ്റ്റ് ഗാർഡുമായും ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം സജീവമാക്കിയതായി ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വൈപ്പിൻ മേഖലയിൽ നിന്ന് കടലിൽ പോയ 100 ഗില്ലറ്റ് ബോട്ടുകൾ ലക്ഷദ്വീപിനടുത്തുള്ളതായി സൂചന കിട്ടിയിട്ടുണ്ട്. അതിനിടെ എറണാകുളം പൊന്നിക്കരയിൽ നിന്ന് ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായാണ് മൃതദേഹം കണ്ടെത്തി. കൊല്ലം കോഴിവിള സ്വദേശി ആന്റപ്പന്റെ മൃതദേഹമാണ് ബോൾഗാട്ടിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ നേരത്തെ തിരിച്ചെത്തിയിരുന്നു. കൊച്ചി ചെല്ലാനം മേഖലകളിൽ ഇന്നും കടൽ പ്രക്ഷുബ്ധമാണ്. വൈകിട്ടോടെ കടൽ ശാന്തമാകുമെന്നാണ് കരുതുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, കോഴിക്കോട്.